ഹായ് എവരിവൺ, നമ്മൾ ട്രെയിനിൽ അപായശങ്കിൽ ഉണ്ടല്ലോ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാനിങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരുകയാണ്. കുറച്ച് കാലം മുന്നേ എന്ന് വെച്ചാൽ നമ്മുടെ ഈ കൊറോണയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ. അപ്പൊ ട്രെയിനിൽ നല്ല തിരക്കുണ്ട്. അപ്പം എന്റെ അടുത്തിരിക്കുന്ന ഒരു കുട്ടി എന്താ കോളേജ് കുട്ടിയാ തോന്നുന്നു. ആ കുട്ടി ഇങ്ങനെ എന്നാ ഫോണിൽ എന്തോ കണ്ട് ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്കങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. അപ്പൊ കുറച്ച് രണ്ടു മൂന്ന് സ്റ്റേഷൻ കഴിഞ്ഞ് വേറൊരു വയസ്സായൊരു എന്നുവെച്ചൊരു അത്യാവശ്യം പ്രായമുള്ള ഒരു സ്ത്രീ. അപ്പൊ ഇവര് തമ്മിൽ എന്തോ ലഗേജ് വെക്കുന്ന കാര്യത്തിൽ തന്നെ ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായി. പക്ഷെ അത് സോൾവായി. അതിന് കുറച്ച് കഴിഞ്ഞിട്ട് ഈ കുട്ടി ഇങ്ങനെ ഫോൺ നോക്കി ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ സ്ത്രീക്ക് എന്തോ പറയാം ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവര് തമ്മിൽ അത് പറഞ്ഞ് കുറച്ച് തർക്കമായി എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തർക്കമായി. എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ തർക്കം മൂത്തു കഴിഞ്ഞപ്പോ ഈ പ്രായമായ സ്ത്രീ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അപായച്ചങ്ങി വലിച്ചു. അങ്ങനെ അപായച്ചങ്ങിനെ പിടിച്ച് വലിച്ചെങ്കിൽ എന്താ സംഭവിക്കാൻ നമുക്ക് അറിയാലോ. ട്രെയിൻ നിന്നു, ടിടിആർ വന്നു, എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു. ചോദിച്ചു കഴിഞ്ഞപ്പോ ടിടിആറിന് മനസ്സിലായി ഒന്നുമില്ല, ചുമ്മാ ഒരു വാക്ക് തർക്കത്തിന്റെ പേരിലാണ് ഇവര് അപായച്ചങ്ങനെ വലിച്ച് ട്രെയിൻ നിർത്തിയത്. അപ്പം ടിടിആർ അവരെ നന്നായിട്ട് ശകാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അല്ല നിങ്ങൾക്ക് വലിക്കുന്നത്, ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം 1000 രൂപ വരെ ഫൈൻ കിട്ടാം. കാരണം ഇത് റെയിൽവേ ആക്ടിന്റെ 141 പ്രകാരം 1000 രൂപ ഫൈനോ അല്ലെങ്കിൽ ഒരു വർഷത്തെ തടവോ ഒക്കെ ലഭിക്കാവുന്ന ഒരു വലിയ ശിക്ഷ തന്നെയാണ്. കാരണം ആ രണ്ടുപേര് കാരണം ആ ട്രെയിനിലെ അത്രയും പേർക്കാണ് ബുദ്ധിമുട്ടായത്. അതിന്റെ പേരിൽ അവർക്കെതിരെ കേസ് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ടിടിആർ എന്താ പറയുക, വിവരമില്ലായ്മ അല്ലേ വിചാരിച്ചു ക്ഷമിച്ചു. അപ്പം ഞാൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നിസ്സാരമായ ഒരു സിറ്റുവേഷനിലല്ല നമ്മൾ ഈ അപായച്ചങ്ങളായി. എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ, ഒന്ന് ട്രെയിൻ എന്തെങ്കിലും അപകടം സംഭവിച്ചു അല്ലെങ്കിൽ ട്രെയിൻ തീപിടുത്തം ഉണ്ടായി, അതും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ട്രെയിൻ ആകത്ത് എന്തെങ്കിലും കുറ്റകൃത്യം നടക്കുന്നത്, ആരെങ്കിലും ആരെങ്കിലും അഡ്യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട് അങ്ങനത്തെ സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ മോഷണം, അല്ലെങ്കിൽ ഒരാൾ ട്രെയിനിൽ നിന്നെടുത്ത് ചാടി, അതിന്റെയൊക്കെ പേരിൽ നമുക്ക് ട്രെയിന് അപായച്ചങ്ങളെ വലിച്ച് നിർത്താൻ പറ്റും. പക്ഷെ ഇപ്പം എന്താ പറയാ, പൊക്കോണ്ടിരിക്കുമ്പോ നിങ്ങളുടെ മൊബൈലിൽ ഇപ്പം ഈ ജനലിൽ കൂടി ചാടിപ്പോയി വിചാരിച്ചോ, അതിന്റെ പേരിലൊന്നും നിങ്ങൾക്ക് അപായച്ചങ്ങളെ പിടിച്ച് വലിച്ച് നിർത്താൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാല് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുക, ആ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അടുത്ത സ്റ്റേഷൻ മാസ്റ്ററെ കണ്ടിട്ട് നിങ്ങളുടെ കാര്യം അത് കംപ്ലയിന്റ് ആയിട്ട് കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു മൊബൈൽ പോയി എന്നുള്ള പേരിലൊന്നും നിങ്ങൾക്ക് അപായച്ചങ്ങളെ വലിച്ച് നിർത്താൻ പറ്റത്തില്ല. ബസ്സല്ല ട്രെയിൻ ആണെന്നുള്ള ബോധം നമുക്ക് വേണം. അപായച്ചങ്ങളെ നമ്മൾ വലിക്കുമ്പോൾ എന്താണ് അവിടുത്തെ സിസ്റ്റമാറ്റിക്കലി നടക്കുന്നത് എന്നുള്ളത് കുറിച്ച് ഞാൻ പറയാം. ട്രെയിനിലെ ഓരോ കോച്ചുകൾ തമ്മിൽ എയർ ബ്രേക്ക് പൈപ്പ് മുഖേന ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കോച്ചിൽ നിന്നും ചങ്ങല വലിച്ചാൽ എയർ ബ്രേക്ക് പ്രവർത്തിച്ച് ട്രെയിൻ പെട്ടെന്ന് നിൽക്കും. എൻജിൻ റൂമിൽ ഇതിന്റെ അടയാളം കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ചങ്ങല വലിക്കുമ്പോൾ ആ കോച്ചിന്റെ പുറത്ത് ഒരു ലിവർ വഴി അതൊരു ബ്രേക്കിംഗ് സിസ്റ്റമായി പ്രവർത്തിക്കുകയും തൽഫലമായി ബ്രേക്ക് പൈപ്പിലെ പ്രഷർ കുറയുകയും വണ്ടിയുടെ കോച്ചുകളിലെ ഇരുമ്പ് ചക്രങ്ങളുടെ മുകളിലുള്ള ബ്രേക്ക് ഷൂ സ്പീഡിൽ അമർത്തിപ്പിടിക്കുകയും ചെയ്യും. ട്രെയിനിന്റെ എഞ്ചിൻ നിർത്തുകയും രണ്ട് ഹ്രസ്വ ഹോൺ, ഒരു ദീർഘ ഹോൺ എന്നിവ അടിക്കുകയും വഴി ഗാർഡിനും ടിക്കറ്റ് എക്സാമിനർക്കും സിഗ്നൽ കൊടുക്കും. ഈ സിഗ്നൽ കേട്ട കാർഡും ടിടിആറും കോച്ചിന് പുറത്തുള്ള കീലിവർ പരിശോധിക്കും. ആ ഹെഡ് മറിഞ്ഞു കിടക്കുന്നതും ആ കോച്ചിന്റെ ബ്രേക്ക് ഹാൻഡ് പൈപ്പ് മെക്കാനിക്കലായിട്ട് തുറക്കുമ്പോൾ ഷെന്നൊരു സൗണ്ട് കേൾക്കുന്നതുമായ കോച്ച് കണ്ടുപിടിക്കും. അതിനുള്ളിൽ കയറി ചങ്ങല വലിച്ച ആളെ കണ്ടുപിടിക്കും. ഇത്രയാണ് ഒരു ചങ്ങല വലിച്ചു കഴിഞ്ഞാൽ ഉടനെ നടക്കുന്ന ചില പ്രക്രിയകൾ. ഇനി ഇങ്ങനെ ചങ്ങല വലിച്ച ആൾ അനാവശ്യമായിട്ടാണ് ചങ്ങല വലിച്ചത് എന്നുണ്ടെങ്കിൽ അയാളെ കണ്ടുപിടിച്ച് അയാൾക്ക് ഫൈൻ ഈടാക്കും. ഇനി ഫൈൻ അടയ്ക്കാൻ അയാൾ റെഡി അല്ല എന്നുണ്ടെങ്കിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി RPFന് സമർപ്പിക്കും. പിന്നെ മജിസ്ട്രേറ്റ് കോർട്ടിൽ വന്നിട്ട് ഒരു കേസും ഫയൽ ചെയ്യും.